வயநாட்டில் சேரும் சகதியுமாக மீட்கப்படும் உடல்களை கழுவி சுத்தம் செய்து கொடுக்கும் பணியை தன்னார்வலர்கள் செய்து வருகின்றனர். அவர்களிடம் நமது செய்தியாளர் சுதீஷ் நடத்திய நேர்காணலை தற்போது பார்க்கலாம். சரீரங்களை ബന്ധുക്കളിടത്തിൽ എങ്ങനെ അടയാളപ്പെടുത്തി കാട്ടുണ്ട്? അത് അവർക്ക് എന്തെങ്കിലൊക്കെ ബന്ധുക്കൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട് അതില്? നല്ല ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ 5 ദിവസമായി ഇവിടെ നമ്മൾ നിൽക്കുന്നത്. ബോഡി 2-ാമത്തെ ദിവസം മുതൽ തന്നെ ബോഡി വീക്കായിട്ടാണ് വന്നു തുടങ്ങിയത്. നമുക്കറിയാം വെള്ളത്തിൽ കിടന്നിട്ടും ചെളിയും കിടന്നിട്ടുള്ള ഇത്. ഇവിടെ ആദ്യം തന്നെ വന്ന ബോഡികൾ ഇവിടെ ക്ലീൻ ചെയ്തിട്ട് നമ്മളെ അടുത്തേക്ക് വരുമ്പോൾ അവിടെ ഉള്ളിൽ നിന്നിട്ടും ക്ലീൻ ചെയ്തോർത്തുനിന്ന് തന്നെ അവരുടെ അടയാളങ്ങൾ ഏകദേശം പറയും. ഇപ്പൊ സർജറി ചെയ്ത പാടുകൾ, അതുപോലെ തന്നെ ലേഡീസിന്റെ ഒക്കെ ആണെങ്കിൽ കമ്മല്, മാല, പാദസരങ്ങൾ, മൂക്കുത്തി, ചെവി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മോട് പറഞ്ഞുതരും. അതനുസരിച്ചിട്ട് നമ്മോട് ജസ്റ്റ് വിളിച്ചു പറയും. ഏകദേശം ഒരു ഏജ് പറഞ്ഞിട്ട് വിളിച്ചു പറയും. ആ ഏജിലുള്ള സ്ത്രീകളായാലും ഇപ്പൊ പുരുഷന്മാരായാലും അവർ വന്ന് നോക്കിയിട്ട് അവരെ ബന്ധുക്കളാണെങ്കിൽ ഇപ്പൊ അവർക്ക് ഏകദേശം ആഭരണങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ഏകദേശം ഫേസ് കാണുമ്പോൾ തലമുടി, അതുപോലെ തന്നെ ഇപ്പൊ കഷന്റെ ആണെങ്കിൽ, പിന്നെ സർജറി ചെയ്ത പാടുകൾ, അങ്ങനെയുള്ള പാടുകളൊക്കെ വെച്ചിട്ടാണ്. പിന്നെ നഖം മൈലാഞ്ചി ഇട്ടിട്ടുണ്ടെങ്കിൽ, മറ്റേ ക്യൂട്ടസ് ഇട്ടിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള അടയാളങ്ങളാണ് മെയിൻ ആയിട്ട് അമ്മ അവരോട് പറഞ്ഞു കൊടുക്കുന്നത്. ആ അടയാളങ്ങൾ നോക്കിയിട്ട് അവർക്കത് കൺഫേം ചെയ്തിട്ട് അവർക്ക് ബോധ്യപ്പെട്ട മാത്രമാണ് ആ ബോഡി അവർ കൊണ്ടുപോകുന്നത് ചെയ്യണത്. ബോഡി അവർക്ക് തിരിച്ചറിയാത്ത ബോഡികളാണെങ്കിൽ ഓൾറെഡി നമ്മത് അപ്പുറത്തേക്ക് പോലീസിന് കൈമാറാണ് ചെയ്യണത്. പരമാവധി നമ്മ ഇവിടെ വെച്ചുകൊണ്ട് തന്നെ അവർ ബന്ധുക്കൾ വരാൻ വേണ്ടി കാത്തിരിക്കേണ്ടത്. നമുക്കറിയാം ഈ ഇരിക്കുന്ന ആളുകളൊക്കെ ഓരോ ബോഡി കാത്തിരിക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ ഇവരെന്നെ എല്ലാ ദിവസവും വന്നിട്ടും 10, 12, 15 തവണ ഒക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട്. കുറെ ആൾക്കാര് ഇവിടെ ഇരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ആ ശരീരം ഞങ്ങൾക്ക് അടയാളം കാണാൻ പറ്റുന്നില്ല. അവർമാർക്കൊക്കെ നിങ്ങൾ ഏതുപോലെ ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ട്? അല്ല, അത് നമ്മളെ കൊണ്ട് നമുക്ക് നമ്മളെ ഒരു ബന്ധു എങ്ങനെയാണോ അതേ രീതി തന്നെ നമ്മൾ അവരോട് പെരുമാറുന്നത്. അവരോട് സാവധാനം, അവരെ ഒരു ടെൻഷനിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഈ ഒരു വലിയൊരു അപകടം ഉണ്ടായപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനിൽ നിൽക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് അവരോട് പറയുന്നുണ്ട് നിങ്ങൾ പതുക്കെ സാവധാനം നോക്കി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കൺഫേം ചെയ്ത് പതുക്കെ ചെയ്താൽ മതി.